ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഡോക്ടർ രാജശ്രീ നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിലെ നാലാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അധ്യായത്തിൽ 13 തരത്തിലുള്ള ശാരീരിക വേഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഈ വേഗങ്ങളെ തടുത്താലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സയെക്കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ വേഗങ്ങളായിട്ട് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 വേഗങ്ങളുടെ രോഗം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം അധോവാദം ശകൃത്ത് പിന്നെ മൂത്രം ഈ 3 അധോഗതമായിരിക്കുന്ന വേഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ശാസ്ത്രഭാഗം നോക്കാം അധോവാദസ്യ രോധേന ഗുൽമോദാവർത്തരുക്ലമാ വാദമൂത്ര ശകൃത്സംഗ ദൃഷ്ട്യഗ്നിവധ ഹൃദ്ഗദാ ശകൃതപിണ്ടികോദ്വേഷ്ടം പ്രതിശ്യായ ശിരോരുജ ഊർധ്വവായു പരീകർത്തോ ഹൃദയസ്യോപരോധനം മുഖേന വിപ്രവൃത്തിശ്ച പൂർവോക്താശ്രാമയാ സ്മൃതാ അംഗഭംഗാശ്മരീവസ്തി മേഢ്രഭംഷണവേദന മൂത്രസ്യ രോധാൽ പൂർവേ ച പ്രായോ രോഗാ അധോവാദസ്യ രോധേന ഗുൽമ ഉദാവർത്ത രുക്ലമാഹ വാദമൂത്ര ശകൃത്സംഗ ദൃഷ്ട്യഗ്നി വധ ഹൃദ്ഗദാഹ ശകൃത പിണ്ടികോദ്വേഷ്ടം പ്രതിശ്യായ ശിരോരുജ ഊർധ്വവായു പരീകർത്ത ഹൃദയസ്യ ഉപരോധനം മുഖേന വിപ്രവൃത്തിച്ച പൂർവോക്താ ആമയാ സ്മൃതാ അംഗഭംഗ അശ്മരി വസ്തി മേഢ്ര വംക്ഷണ വേദനാഹ മൂത്രസ്യ രോധാൽ പൂർവേച്ച പ്രായോ രോഗാഹ ഈ 3 വേഗങ്ങളും അധോഗതമായി പ്രവർത്തിക്കുന്ന വേഗങ്ങളാണ് അപ്പോൾ നാഭിക്ക് താഴെ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നതാണത് വായു അല്ലെങ്കിൽ വാദത്തിൻ്റെ സ്ഥാനമാണ് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശേഷമായിട്ട് പറയുകയാണെങ്കിൽ ആ ഭാഗം അപാനവായുവിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള വായുക്കളെയൊക്കെ നിയന്ത്രിക്കുന്നത് അപാനവായുവിൻ്റെ കർമ്മമാണ് അപ്പോൾ മറ്റുള്ള വായുക്കളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന അപാനവായുവിന് രോധം സംഭവിക്കുമ്പോൾ അത് ശരീരത്തിലുള്ള മറ്റു വായുക്കളെയും കോപിപ്പിക്കും അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ശരീരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റേതായ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും അത്തരത്തിലുള്ള ലക്ഷണങ്ങളെയാണ് ഈ 3 വേഗരോധം കൊണ്ട് നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നോക്കാം അധോവാദസ്യ രോധേന ഗുൽമ ഉദാവർത്ത രുക്ലമ വാദമൂത്ര ശകൃത്സംഗ ദൃഷ്ട്യഗ്നി വധ ഹൃദ്ഗദ ഗുൽമം എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ് നമുക്കറിയാം നമുക്ക് ആ ഭാഗം വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും പിന്നെ ഉദാവർത്തം അർശോനിദാനത്തിൽ പറയുന്നു അർശോനിദാനത്തിൻ്റെ ഉപദ്രവ വ്യാധിയാണ് ഉദാവർത്തം വായു മുകളിലേക്ക് പ്രവർത്തിക്കാം രുക്ക് എന്ന് പറഞ്ഞാൽ പീഡ അല്ലെങ്കിൽ കോഷ്ഠശൂലം എന്ന് പറയുന്നു കോഷ്ഠത്തിൽ ശക്തിയായിട്ടുള്ള വേദനകൾ വേദനാവിശേഷങ്ങൾ ഉണ്ടാവുന്നു ക്ലമം എന്ന് പറഞ്ഞാൽ ഗ്ലാനി ക്ഷീണം അനുഭവപ്പെടുന്നു വാദമൂത്ര ശകൃത്സംഗ താഴോട്ടുള്ള ഈ പറഞ്ഞ 3 എണ്ണത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു സ്വാഭാവിക പ്രവൃത്തി രോധ അപ്പോൾ സംഘമുണ്ടാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളും രോഗങ്ങളുമൊക്കെ പ്രകടമായി തുടങ്ങുന്നു ദൃഷ്ടേരഗ്നേശ്ച വധ ദൃഷ്ടിയുടെയും അഗ്നിയുടെയും വധം ദൃഷ്ടിവധം എന്ന് പറഞ്ഞാൽ തിമിരം എന്നെടുത്ത് പറയുന്നുണ്ട് അഗ്നിവധം എന്ന് പറഞ്ഞാൽ അഗ്നിമന്ദിയാണ് അഗ്നിയുടെ നാശം സംഭവിക്കുന്നു ഹൃദ്ഗ്രഹ ഹൃദ്രോഗം അപ്പോൾ ഞാൻ പറഞ്ഞു അപാനവായു ഉദാനനെയും സമാനനെയും ഒക്കെ കോപിപ്പിക്കും അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ ഈ അധോവായു രോധിച്ചാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുമോ തിമിരുണ്ടാവുമോ അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം മോഡേൺ മെഡിസിനിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ത്രിദോഷങ്ങളെ മനസ്സിലാക്കിയിട്ട് ത്രിദോഷങ്ങളുടെ വഴിയിൽ കൂടി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാവുള്ളൂ
അപ്പോൾ ശോധന ഇല്ലയെന്ന് വെച്ചാൽ തലവേദന ഒരു ലക്ഷണമാണ്. പല ആൾക്കാരും തലയിലേക്ക് ചികിത്സിച്ചുകൊണ്ടിരിക്കും, തലയിൽ എണ്ണ തേക്കുക, ധാര ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തലയ്ക്ക് കൊണ്ടുപിടിക്കും. പക്ഷെ രോഗം മാറുന്നില്ല. അവിടെ അതിൻ്റെ കാരണം കിടക്കുന്നത് അപാനസ്ഥാനത്തായിരിക്കും. അങ്ങനെ പല കേസുകളും നമുക്ക് ധാരാളം കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് വേഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ചികിത്സയിൽ. ഇനി ശകൃത്ത്, ശകൃത പിണ്ടികോദ്വേഷ്ടം. എന്താണ് പിണ്ടികോദ്വേഷ്ടം? ജംഘായ പശ്ചിമേ ഭാഗേ പിണ്ടികാകൃതിർ മാംസം പിണ്ടികാകാരസ്യ ഉദ്വേഷ്ടനം ഉദ്വേഷ്ടമാനായാമിവ ദുഃഖം. കാൽവണ്ണ ഉരുണ്ട് കയറുക, കാലുരുണ്ട് കയറുക, ഉരുണ്ട് കയറുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് പല ആൾക്കാരും. ഇന്ന് വളരെ സാധാരണമായിട്ട് ആൾക്കാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മസിൽ കയറുക എന്നുള്ള തോന്നലാണ് വരിക, പക്ഷേ വായുവാണ്. ഉദ്വേഷ്ടമാനായാമിവ ദുഃഖം, മസിൽ ഉരുണ്ട് കയറുന്ന പോലത്തെയുള്ള ഒരു വേദന, ശക്തിയായിട്ടുള്ള പിടിച്ചു വലിക്കുന്ന വേദന ഉണ്ടാവും. മുകളിലേക്ക് കയറുന്ന പോലെ തോന്നും, എന്തോ ഒരു സാധനം ഉരുണ്ട് കയറുന്ന പോലെ. അത് വായുവാണ്, വായുവിൻ്റെ പ്രവർത്തനമാണ്, വായുവാണ് ഈ ഉരുണ്ട് കയറുന്നത്. പലപ്പോഴും നമ്മളത് ഡെഫിഷ്യൻസി ആയിട്ടൊക്കെ മനസ്സിലാക്കാറുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള അധോവായുവിൻ്റെ രോധം അല്ലെങ്കിൽ മലത്തിൻ്റെ രോധം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പലരിലും അത് ശരിയാവുമ്പോൾ ഇത് താനെ ശരിയാവാറുമുണ്ട്. ശകൃത പിണ്ടികോദ്വേഷ്ടം പ്രതിഷ്യായ, പ്രതിഷ്യായ എന്ന് പറഞ്ഞാൽ മൂക്കൊലിപ്പ്. പ്രതിഷ്യായ രോഗങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ശാലാക്യ വിഭാഗത്തിൽ. ഇതിൻ്റെയും മൂലം കിടക്കുന്നത് അധോവാദത്തിൽ ആണ്, ശകൃത്തിലാണ്. താഴോട്ടുള്ള വായു പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രതിഷ്യായ ഉണ്ടാവാം, ശിരോരുജ. ഞാൻ പറഞ്ഞില്ലേ തലവേദന ഉണ്ടാവും. ഊർധ്വവായു, വായു മേപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. പരീകർത്തം, കത്രിക കൊണ്ട് മുറിക്കുന്ന പോലത്തെ വേദന ഉണ്ടാവും. ഹൃദയസ്യ ഉപരോധം, ഹൃദയത്തിന് ഉപരോധം പോലെ തോന്നും. മുഖേന വിപ്രവർത്തിഷ, വളരെ കൂടിയ അവസ്ഥയിലൊക്കെ ഇത് സ്ഥിരമായിട്ട് പിന്തുടരുന്ന ആൾക്കാർ, അതായത് ഈ ശകൃത്തിൻ്റെ രോധം കാലങ്ങളായിട്ടുള്ള ആൾക്കാരിൽ പിന്നീട് വളരെ കൂടിയ അവസ്ഥയിലൊക്കെ ഇത് വായിൽ കൂടെ തന്നെ മലം പുറത്തേക്ക് വരുന്നതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ വളരെ ഒബ്സേർവ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പല കേസുകളിലും. പിന്നെ പൂർവോക്താശ അമയാസ്മൃത, അതായത് അധോവാദത്തിൻ്റെ കേസിൽ പറഞ്ഞില്ലേ ആ ലക്ഷണങ്ങളൊക്കെ ഇവിടെയും പ്രകടമാവും. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രകടമാവും. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഈ വായു, അതോ താഴോട്ടുള്ള വായുവിൻ്റെ രോധം തന്നെയാണ്, അപാനവായുവിൻ്റെ രോധമാണ്. അപ്പോൾ ഇതേ ലക്ഷണങ്ങളൊക്കെ നമുക്ക് അർഷസിൻ്റെ ലക്ഷണങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സിദ്ധാന്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂത്രസംഗം, മൂത്രസംഗത്തിൽ എന്താ ഉണ്ടാവണേ? അംഗഭംഗ അശ്മരീവസ്ഥി മേഢ്രവംക്ഷണ വേദന മൂത്രസ്യ രോധാൽ പൂർവേച പ്രായോരോഗ. അംഗഭംഗം, ശരീരത്തിൽ മുഴുവൻ നുറുങ്ങി നോവ്, സ്ഫോടനമിവ അംഗഭംഗ ഭജ്യമാനേഷിവ അംഗേഷു. ശരീരത്തിലൊക്കെ നുറുങ്ങി നോവ് അനുഭവപ്പെടുക. ഈ ഓരോ വേദനയുടെ വിശേഷങ്ങൾ പറയുന്ന വാക്കുകൾക്കും പ്രത്യേകതയുണ്ട്. നേരത്തെ പരീകർത്തി എന്ന് പറഞ്ഞില്ലേ, അത് കത്രിക കൊണ്ട് മുറിക്കുന്ന പോലത്തെ വേദനയാണ്, ഇത് കുത്തി നോവാണ്. അപ്പോൾ അങ്ങനെ ആ വാക്കുകൾക്ക് തന്നെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ദ്യോതിപ്പിക്കാൻ പറ്റും. അശ്മരി, മൂത്രാശ്മരി ഉണ്ടാവാം. വസ്തി മേഢ്രവംക്ഷണ വേദന, വസ്തി മേഢ്രം വംക്ഷണങ്ങൾ ഒടിഭാഗം ഇവിടെയൊക്കെ വേദന ഉണ്ടാവാം. മൂത്രസ്യ രോധാൽ, കൂടാതെ പൂർവേച പ്രായോരോഗ, മുമ്പ് പറഞ്ഞില്ലേ മറ്റ് രണ്ട് വേഗരോധങ്ങളിലും പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളും ഇവിടെ കാണാം. അപ്പോൾ അത് സാമാന്യമായിട്ട് ഈ മൂന്നിലും ഒരേപോലത്തെ ലക്ഷണങ്ങൾ കാണാം. അതെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ചരകസംഹിതയിലെ ശിരോരുക്ക്, വിനാമം, വംക്ഷണ ആനാഹം പറയുന്ന ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ശിരോരുക്ക് നമ്മൾ മറ്റേലും കണ്ടു,
അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ലക്ഷണങ്ങളും ഇന്നതിന് ഇന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫിക്സ്ഡ് അല്ല. പക്ഷേ എല്ലാത്തിലും ഈ മൂന്ന് വിഭാഗത്തിലും വരുന്ന രോഗങ്ങളിൽ വേഗരോധങ്ങളിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പരസ്പരം പ്രകടമാവാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വേഗരോധത്തിൻ്റെയൊക്കെ ചികിത്സയെപ്പറ്റി നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.